ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ക്യാറ്റ് ഫിഷ് ഏട്ട കൊണ്ട് ഒരു ബാർബിക്യൂ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒരു 3 കിലോൻ്റെ ഏട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് തലൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ നടുഭാഗത്തു നിന്ന് ലാസ്റ്റോടുള്ള ഭാഗമാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാലിൻ്റെ അറ്റവും കട്ട് ചെയ്ത് മാറ്റാം ഇതും ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ കച്ചറൊക്കെ എടുത്ത് മാറ്റാം ഇതിൽ നിന്ന് അപ്പോൾ നടുവിൽ നിന്നിത് മുറിച്ചെടുക്കാം ആദ്യം അപ്പോൾ രണ്ട് ഭാഗവും കട്ട് നടുവിൽ നിന്ന് കട്ട് ചെയ്താണ് ഇത് ബാർബിക്ക് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം ഇതിൻ്റെ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ലപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വെള്ളം കിട്ടും മസാല പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ 4 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം ആദ്യം മീനിലേക്ക് പുരട്ടാൻ വേണ്ടിയാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം 4 നാരങ്ങാനീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മീനിലേക്ക് വെച്ച് പിടിപ്പിക്കാം അപ്പോൾ നല്ലപോലെ അകത്തേക്കും നല്ലപോലെ പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ബാംബു സ്റ്റിക്ക് കുത്തി കയറ്റി കൊടുക്കുക ഇതിലേക്ക് അതുപോലെ തന്നെ ഈ സൈഡ് അതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ മസാല പുരട്ടിയിട്ടുണ്ട് ഒരു 1/2 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ബാർബിക്യൂ അപ്പോൾ മീൻ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജാലിയിലേക്ക് മാറ്റാൻ മറ്റേ ബാർബിക്യൂ ജാലിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കനലിലേക്ക് മാറ്റാം കനലിലേക്ക് മാറ്റിയിട്ടുണ്ട് മീൻ കനൽ കുറച്ച് മുമ്പേ കനലാക്കി വെച്ചതാണ് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല കാറ്റാണ് ഇവിടെ കാറ്റായതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നല്ലപോലെ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴല്ല നല്ലപോലെ വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഒരു സൈഡ് വെന്ത് കയറണം
അപ്പോൾ രണ്ട് സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറേ സമയമൊന്നും വേണ്ട, ഇത് ഏട്ടായതുകൊണ്ട് പെട്ടെന്ന് ബന്ധ കിട്ടും. പക്ഷെ അതുപോലെ തന്നെ നല്ല നെയ്യുള്ള മീനുമാണിത്, കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ബന്ധ കിട്ടാൻ, എളുപ്പത്തിൽ പെട്ടെന്ന് ബന്ധ കിട്ടുന്ന മീനാണ് ഏട്ട. അപ്പോൾ ഫിഷ് ബാർബിക്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും മറക്കരുത്.